Adimali Machiplava school paddy Pradeshata, Nereva the Vidigalil, Velanga Yergim, Ayrathalam, Vara Krishigal, Velathinadila of Gim, Chedu, Samibutu Kudi Uruguna, Devier Purida Pagamaya Todina, Vidikuru Mulam, Velam Naranjakavin Uruguna, the Mulamana, Vidigalil, Velanga Yerna, Nereva the Tavana Panjaitil Paradinal Gitum, Todina, Vidikutan Tayaraitilla, Prasnathil Adiendramai Panjaita, Ida Petanamana, Avisha. Adimali Machiplavil school padiki Samibamana, Nidapa the Vidigal Velangaridikinada, Devier Purida Pagamaya, Samibatu Kudi Urguna Todina, Vidi Kuravu Mulam, Velam Niranya Kavin Urguna the Gundana, Samibatha Vidigal Velangaran Karnamaganada, Todina, Vidi Kutata the Mulam, Nalanja Vashamai, General Durda Manipuikiana, General Parainu, Machiplavil Chandran Chelatin, Vitil Pagdiolam, Velam Pungirikiana. Panjaitil Paradinal Gitum, Nali the Variai, Todina Vidi Kuti, Velakatin Pariharangan, Panjaitin Aitilan, Ivraparainu. പർഷങ്ങളായി തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകി തങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും ഓരോ തവണ വീടുകളിൽ വെള്ളം കയറുമ്പോഴും വീട്ടു സാധനങ്ങളടക്കം നശിച്ചു പോകുന്ന അവസ്ഥയാണെന്നും ബിജുമോൻ ഉരുവാളക്കുടിയിൽ പറയുന്നു. വെള്ളം കയറി സാധനങ്ങളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ പൊക്കി വെക്കുന്നതിനേക്കാളും അതിന് ഞങ്ങൾ മാക്സിമം പൊക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറമാണ് വെള്ളം കയറി ഓരോ സാധനങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഓരോരോ സാധനങ്ങൾ ഞങ്ങൾക്ക് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറുകയും കൃഷിക്കാരുടെ കൃഷിയിടങ്ങൾ വെള്ളത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം വർഷങ്ങളായി തുടരുകയാണ്. ഇത്തവണ പെയ്ത മഴയിൽ ആയിരത്തോളം വാഴക്കൃഷികൾ നശിച്ചതായി തോമസ് കുന്നുംപുറത്ത് പറയുന്നു. ആയിരത്തോളം വാഴ വെച്ചതാണ്, അതിനകത്ത് മൊത്തം വെള്ളം കയറി എല്ലാം തന്നെ നശിച്ചുപോയി. വെള്ളം കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേര് കേടായിട്ട് തീർന്നും നമുക്ക് വല വെട്ടാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വാഴകളെ കൃഷി. ഇപ്പൊ 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കൃഷി നശിച്ചു പോവാണ്. കൃഷി വൻകാലം അതിനകത്ത് അവരൊന്നും ഇതിനെപ്പറ്റിയൊന്നും നോക്കാനോ എടുക്കാനോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെതായ സഹായം കൃഷിക്കാർക്ക് കിട്ടണമെന്നാണ് ആവശ്യപ്പെടാറ്. ഉപജീവന മാർഗമായ കൃഷിയിടങ്ങൾ ഇത്തരത്തിൽ നശിച്ചു പോകുന്നതും മൂലം അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപരിഹാരമടക്കം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 4-5 വർഷത്തോളമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുകയും പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെട്ട് തോടിന് വീതി കൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.